നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ക്രിക്കറ്റ് ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന കലാശ പോരാട്ടത്തിന് തുടക്കമായിരിക്കുന്നു. ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുകയാണ്. ടോസിന്റെ ഭാഗ്യം ഇന്ത്യക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ബാറ്റിംഗിന് അയച്ചിരിക്കുന്നു. ഈ ടൂർണമെന്റിൽ ഇതുവരെ 4 മത്സരങ്ങളിലാണ് ഇന്ത്യൻ ടീം കളിച്ചത്. അതിൽ ആദ്യത്തെ 2 മത്സരങ്ങളിലും ഇന്ത്യക്ക് ടോസ് ലഭിച്ചിരുന്നില്ല. ആദ്യ മത്സരത്തിൽ പക്ഷേ പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചു. രണ്ടാമത്തെ മത്സരത്തിൽ ശ്രീലങ്കയോട് നമ്മൾ പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീട് നടന്ന സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിലും ബംഗ്ലാദേശിനെതിരായ സെമി മത്സരത്തിലും ടോസിന്റെ ഭാഗ്യം നമുക്കായിരുന്നു. ടോസിന്റെ മാത്രം ഭാഗ്യത്തിലല്ല, പ്രകടന മികവിൽ കൂടി നമ്മൾ ആധികാരിക ജയമായിരുന്നു നേടിയത്. ഇനി നമുക്ക് ഓവലിലെ സിറ്റുവേഷനെ കുറിച്ച് നോക്കാം. ഈ ടൂർണമെന്റിൽ ഇതുവരെ 5 മത്സരങ്ങളാണ് ഓവലിൽ നടന്നത്. ഇതിൽ ഓസ്ട്രേലിയയും ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരം മഴ മൂലം നടന്നില്ല. 4 മത്സരങ്ങളിൽ 3 വിജയിച്ചത് രണ്ടാമത് ബാറ്റ് ചെയ്ത ടീമുകളായിരുന്നു. ശ്രീലങ്കയ്ക്കെതിരായ ദക്ഷിണാഫ്രിക്കയുടെ വിജയം മാത്രമാണ് ഇതിനൊരു അപവാദം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിലും രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിനാണ് മുൻതൂക്കമെന്ന് വിദഗ്ധർ പറയുന്നു. ഓവലിൽ നിന്ന് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഓവലിലെ പിച്ച് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് പറയുക എളുപ്പമല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി നമുക്ക് ഇരു ടീമുകളുടെയും കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ, അതായത് ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ, അതേ ടീമിനെ തന്നെയാണ് ഇന്ത്യ നിലനിർത്തിയിരിക്കുന്നത്. മറുവശത്ത് പരിക്കിൽ നിന്ന് മുക്തനായ ആമിർ പാകിസ്ഥാൻ ടീമിൽ ഇടം പിടിച്ചപ്പോൾ റയീസിന് പുറത്തിരിക്കേണ്ടി വന്നു. എന്തായാലും ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ആവേശോജ്ജല പോരാട്ടം തന്നെ ഇന്നുണ്ടാകുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന്റെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.